ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈ ബോളി ഡൂഡ്. അപ്പോൾ ഞാനിന്ന് ഞാൻ തന്നെ ക്രിയേറ്റ് ചെയ്ത ഒരു അഞ്ച് പ്രീസെറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. അപ്പോൾ അതെങ്ങനെയൊക്കെ നിങ്ങളുടെ ഫോട്ടോയിൽ വർക്കാവുന്നുണ്ട്, അത് എങ്ങനെ നിങ്ങളുടെ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യാം, എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. ഈ അഞ്ച് പ്രീസെറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്കാണ്. അപ്പോൾ നിങ്ങൾക്കത് ഡയറക്റ്റായിട്ട് ഡൗൺലോഡ് ചെയ്യാം, പാസ്വേഡ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഒത്തിരി കത്തി വെക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. ഗായ്സ്, ഈ അഞ്ച് പ്രീസെറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് ഫ്രീ ആയിട്ട് തരാൻ പോകുന്നത്. ഞാൻ തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തതാണ്. അത് നിങ്ങൾ ഡൗൺലോഡ് ആയിക്കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഗാലറിയിൽ നിന്നോ അല്ലെങ്കിൽ ഫയൽ മാനേജറിൽ നിന്നോ നേരെ നിങ്ങൾ ലൈറ്റ് റൂമിലോട്ട് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ട ഫോട്ടോ ഏതാണോ അതെടുക്കുക. ആ ഫോട്ടോയിലേക്കാണ് നമുക്ക് ഇഷ്ടമുള്ള ഏത് പ്രീസെറ്റാണെങ്കിലും ആഡ് ചെയ്യാം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഫോട്ടോസൊക്കെ കുറവായതുകൊണ്ട് ഏതെങ്കിലും ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് നല്ല ട്രാവൽ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മളിപ്പോൾ മൂഡി ഓറഞ്ച് എന്ന് പറയുന്നൊരു പ്രീസെറ്റ് സെലക്ട് ചെയ്യണം. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അതിൽ ത്രീ ഡോട്ട്സിൽ കോപ്പി സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കോപ്പി സെറ്റിങ്സ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മുകളിൽ ടിക്ക് മാർക്ക് കൊടുക്കണം. അതിൽ നമുക്ക് ടൂൾസും എല്ലാ കാര്യങ്ങളും കോപ്പി ആവുന്നത് എന്തൊക്കെ കോപ്പി ആണെന്നോട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ടിക്ക് മാർക്ക് കൊടുത്തു കഴിയുമ്പോൾ അതിലെ എഫിറ്റ് എല്ലാം നമുക്ക് കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോയിലേക്കാണ് ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഫോട്ടോയിൽ മുകളിലെ ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ പേസ്റ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിയുമ്പോൾ എല്ലാം പേസ്റ്റായി കാണാം. അപ്പോൾ ഫോട്ടോ അടിപൊളിയായില്ലേ, ഒരു മൂടി ഓറഞ്ച് ടൈപ്പ് ഫോട്ടോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞെക്കി പിടിച്ചാൽ നമുക്ക് അതിൻ്റെ ഫോട്ടോയുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണാം. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഇതൊക്കെയാണ് ഞാൻ ക്രിയേറ്റ് ചെയ്ത റീസെറ്റ്. അപ്പോൾ അഞ്ചെണ്ണം ഉണ്ട്, അഞ്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഈ ഫോട്ടോയിൽ നമുക്ക് ആ പ്രീസെറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞ് വേണേൽ നമുക്ക് ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ വരുത്താം. എക്സ്പോഷറോ കോൺട്രാസ്റ്റോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, വലിയ കുഴപ്പമൊന്നും വരത്തില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ, അത് വെച്ച് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫോട്ടോ എങ്ങനെ പൊളിയാക്കി എടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.